എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിഖിൽ നാഗേഷ് ഭട്ടിന്റെ സംവിധാനത്തിൽ ലക്ഷ്യ പ്രധാന നായകനായി വന്ന കിൽ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. വീഡിയോ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അങ്ങനെ മാത്രം കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കിൽ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നല്ലൊരു ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിനിമ ജീവിതത്തിലെ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ബ്രൂട്ടൽ ആക്ഷൻ മൂവിയാണ് കിൽ എന്ന മൂവി. വളരെ ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. വളരെ മികച്ച ആക്ഷൻ രംഗങ്ങളും വളരെയധികം ബ്രൂട്ടൽ രംഗങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഗംഭീര ഒരു സിനിമ. ശരിക്കും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ആക്ഷൻ രംഗങ്ങളോട് കൂടിയുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമ എ റേറ്റഡ് ആണ്, അതേപോലെ ആർ റേറ്റഡ് ആണ്. കാരണം അത്രയ്ക്കധികം ബ്രൂട്ടൽ രംഗങ്ങളാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു 20-21 വയസ്സിന് മുകളിലുള്ളവർ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. അതേപോലെ രക്തം കണ്ടാൽ തലചുറ്റുകയും ഛർദ്ദിക്കാൻ വരികയും അതേപോലെ ഗർഭിണികളും ഈ സിനിമ കാണാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത്രയ്ക്കധികം ബ്രൂട്ടലായിട്ടുള്ള രംഗങ്ങളാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ എഡിറ്റിംഗ് തന്നെയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ മെയിൻ തീം എന്ന് പറയുന്നത് ഇത് ആക്ഷൻ മൂവിയാണ്. അതുകൊണ്ട് ആക്ഷനാണ് ഈ സിനിമയുടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സിനിമയിലത്തെ കഥാപാത്രങ്ങളെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരും. ഈ കഥാപാത്രം എന്താണ്, അതേപോലെ ഈ കഥാപാത്രത്തിന്റെ ലവ് ട്രാക്ക്, ഇതെല്ലാം നമുക്ക് ആദ്യത്തെ ഒരു 10-20 മിനിറ്റിലുള്ള തന്നെ കാണിച്ചു തരും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ആക്ഷനാണ്, ഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ. പിന്നെ ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ കാണിക്കാവുന്ന മാക്സിമം രംഗങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ട്രെയിൻ ബോഗിയുടെ ഉള്ളിൽ ഒരു ചെറിയ സ്പേസിൽ എങ്ങനെയാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ കാണിക്കാൻ സാധിക്കുന്നത് എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത് തന്നെ. അതേപോലെ ഇതിന്റെ കൊറിയോഗ്രാഫ്, ആക്ഷൻ കൊറിയോഗ്രാഫ്, അത് ഗംഭീരമായിട്ട് തന്നെ ഇവര് ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഈ സിനിമ അധികം ലെങ്തി ആയിട്ടുള്ള ഒരു സിനിമ അല്ല, 2 മണിക്കൂറിന് താഴെ നിൽക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ ഈ സിനിമയിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് വേണ്ടായിരുന്നു, ഈ സിനിമയെ ആ ഒരു സീൻ വേണ്ടായിരുന്നു എന്ന് തോന്നിക്കാത്ത രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ശരിക്കും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൂവി തന്നെയാണ് കിൽ എന്ന മൂവി. കാരണം അത്രയ്ക്കും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഒരു മിനിറ്റ് പോലും വെറുതെ വേസ്റ്റ് ആക്കുന്ന ഒരു സിനിമയല്ല കിൽ എന്ന മൂവി. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ്, ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്, അതുപോലെ ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടും കിട്ടില്ലനായിട്ടുള്ള ഒരു മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഗംഭീര പടം. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലത്തെ അഭിനയ പ്രകടനങ്ങൾ, എല്ലാവരും മികച്ച അഭിനയ പ്രകടനം തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ഇതിന്റെ വില്ലൻ ക്യാരക്ടർ, ഭയങ്കരധികം ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ഇതില് ആരും മോശം ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല. അല്ല, ട്രെയിൻ കൊള്ളടിക്കാൻ വരുന്ന ആ കൊള്ളക്കാരിൽ വരുന്ന മരിച്ചു വീഴുന്ന ഒരാൾക്കാർ വരെ അവരുടെ അഭിനയം ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കാരണം അത്രയും ബ്രൂട്ടലായിട്ട് കൊല്ലുമ്പോൾ തന്നെ അവരുടെ എക്സ്പ്രഷൻസും അതേപോലെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് വരെ നമുക്ക് വളരെ മികച്ചതായിട്ട് തോന്നിയിരുന്നു. എല്ലാം നല്ല പച്ചയ്ക്ക് കാണിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കൊല്ലുന്ന രംഗങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത്. അത്രയും കഴുത്തേക്കും അറുത്തിടുന്ന സീനുകളുണ്ട്, അതൊക്കെയും ഗംഭീരമായിട്ട് തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ കൊണ്ട് തലയ്ക്ക് അടിച്ചു വരെ തന്ന സീനുകളുണ്ട്, അതൊക്കെ വളരെ ബ്രൂട്ടലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതേപോലെ ഈ സിനിമ ഒരിക്കലും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത്, OTT വരുമ്പോൾ കാണാം എന്ന് വിചാരിക്കരുത്. ഇത് മസ്റ്റ് ആയിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 20 വയസ്സിന് മുകളിലുള്ളവർ പോയി കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇതൊരു ഫാമിലി മൂവിയല്ല, ഫാമിലി ആയിട്ട് ഈ സിനിമയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇത് പക്ക ഒരു ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. വളരെ ബ്രൂട്ടലായിട്ടുള്ള രംഗങ്ങൾ ഉള്ള ഒരു ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു മൂവിയാണ്. ശരിക്കും ഒരു ജോൺ വിക് ലെവലിൽ നിന്നും പറയാവുന്ന രീതിയിലുള്ള അത്രയും ഗംഭീരമായിട്ട് ഒരു മേക്കിംഗ്, അത്രയും ഗംഭീരമായിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഉള്ള ഗംഭീര ഒരു പടം തന്നെയാണ് കിൽ എന്ന മൂവി.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള അതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ആക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഗംഭീര ഒരു മൂവി അത് തന്നെയാണ് കിൽ എന്ന സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.